ഞങ്ങളുടെ സ്പെഷ്യൽ നല്ല ബറോട്ട, ടേസ്റ്റ് ഭയങ്കരമാണ്, പക്ഷെ രൂപം ഇങ്ങനാണ്. രൂപം ഇങ്ങനെയും ടേസ്റ്റ് അധികവും. യോസനെ വലിച്ചു നീട്ടിയതാ, അത് നല്ല ഷേപ്പ് ഉള്ളതായിരുന്നു യോസ. അന്യോസം വലിച്ചു കിട്ടിയിരുന്നു ഞങ്ങളെ ബറോട്ട. നല്ല ടേസ്റ്റ് ആ കേട്ടോ, പിന്നെ നല്ല രുചിയാ. കുറച്ചുകൂടെ അത് നല്ലതായിരുന്നു ജോസഫ് വലിച്ചു നീട്ടിയതാ മനഃപൂർവ്വം. അല്ലല്ല എന്റെ ഇതിൽ നടക്കാത്ത ഞാന് അടിച്ചപ്പഴവി പോയി. ഒരെണ്ണം ഉണ്ടാക്കിയത് ഇങ്ങനെ ആയിപ്പോയി. അല്ല നല്ലോല കിട്ടിയേ. അത് ഞാന് അടിച്ചിട്ട് കാസറോളി ഇട്ടപ്പം അതിന്റെ ലെയർ പോയതാ. നന്നായിട്ടാ കിട്ടിയേ, നന്നായിട്ടാ കിട്ടിയത്, കണ്ടില്ലയോ. ആണ്ടേ ഇത് കണ്ടല്ലോ, പക്ഷെ നല്ല ടേസ്റ്റ് ആ കേട്ടോ. സത്യം പറഞ്ഞ ബോംബെ കട പോലും ഞാൻ ഇത്ര നല്ല പൊറോട്ട കഴിച്ചിട്ടില്ല. ഉള്ള പറയാലോ പോയിരുന്നതല്ല, കേട്ടോ പോയിട്ട് പറഞ്ഞതല്ല. ഞാനും അത് അംഗീകരിക്കുന്നു. കാരണം നമ്മളിവിടെ കടയിൽ നിന്ന് മിക്കവാറും മേടിക്കാറുണ്ട്, മലയാളി കടയിൽ കിട്ടാറുണ്ട്. നല്ല കട്ടിയാ അത്. ആദ്യം ചൂടോടെ കൊണ്ടുവരുമ്പോൾ ഇച്ചിരി ടേസ്റ്റ് ഉണ്ടെങ്കിലും ഒരിച്ചിരി തണുത്ത് കഴിഞ്ഞാൽ പിന്നെ റബ്ബർ പോലെ വലിക്കണം. ഇത് നോക്കി നല്ല സോഫ്റ്റ് ആയി. ഉണ്ടാക്കിയിട്ട് എത്ര നേരമായെന്നറിയാമോ? വെറും കറി ഇല്ലാതെ ഇങ്ങനെ തിന്നോണ്ടിരിക്കും. ഇതിപ്പോ നാളെ എടുത്താലും നല്ല സോഫ്റ്റ് ആയി. പ്രത്യേകിച്ച് എന്നെ ഇപ്പൊ കാണാനും നല്ല രസമാണ്. എന്ത് ചെയ്യാനാ, വീട്ടിൽ ഇരിക്കുവായോണ്ട് ഇപ്പം ഒരാള് വീട്ടിൽ ഇരിക്കുവായോണ്ട് മീശയൊക്കെ അങ്ങ് എടുത്ത് കളഞ്ഞതാ. വീട്ടിൽ നിൽക്കല്ലേ, പുറത്തിറങ്ങുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. വീഡിയോയുടെ മുമ്പിൽ വരുന്ന കാര്യം ആള് മറന്നേ പോയി. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങള് പറയണം ദിവസം മീശ ഉള്ളതാണോ ഇല്ലാത്തയാണോ നല്ലതെന്ന്. എനിക്ക് മീശ ഉള്ളതാണ് ഇഷ്ടം, എനിക്ക് ഇല്ലാത്തത് ഇഷ്ടമല്ല. മീശ ഇല്ലാതെ കാണുമ്പോ ഒരു വില്ലൻ ലുക്കാ. ഇവിടെ ഇപ്പൊ പുറത്ത് വന്ന് ഇറങ്ങണ്ടല്ലോ, മുഖം മൂടിയാണ് പുറത്ത് പോകുന്നത്. പിന്നെ പറഞ്ഞ റീസൺ, പുറത്ത് പോകുമ്പോ മാസ്ക് വെക്കുന്നുണ്ട് അല്ലെ, തുവാല കിട്ടുന്നുണ്ട്. അപ്പൊ ആരും അറിയുന്നില്ലല്ലോ മീശ ഉണ്ടോ ഇല്ലയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് നാളായിട്ട് ഇടണമെന്ന് വിചാരിച്ചതാ, പക്ഷെ ഇതുവരെ ഇട്ടിട്ടില്ല. പൊറോട്ട ഞങ്ങൾ ഇവിടെ ഒരു മാസം അല്ലെ രണ്ട് മാസം കൂടുമ്പോ ഒരു പ്രാവശ്യം പുറത്തുനിന്ന് പൊറോട്ട മേടിക്കാറുണ്ട്. അപ്പൊ ഇപ്പൊ എല്ലാ കടകളും അടവാണല്ലോ, എങ്ങും കിട്ടത്തില്ല. അപ്പൊ രാവിലെ തൊട്ട് ജോസാൻ പറയുന്നുണ്ട് പൊറോട്ട വേണം പൊറോട്ട വേണം അല്ലേ ജോസാൻ. ഇന്ന് മാത്രമല്ല ഇടയ്ക്ക് ഒന്ന് ഉണ്ടാക്കിയപ്പോ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ ഇതിനു മുമ്പ് കഴിഞ്ഞ മാസം ഒരു പ്രാവശ്യം ഇതുപോലെ വേണമെന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് ഉണ്ടാക്കി, നല്ല ടേസ്റ്റ് ആയിരുന്നു. അന്ന് തൊട്ട് പറയുന്നുണ്ട് ഇനിയിപ്പോ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയാൽ മതി, പുറത്തുനിന്ന് മേടിക്കണ്ട. ഈ പൊറോട്ട എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണം. വീശിയടി പരിപാടി ഒന്നും ഇല്ല, ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്തതാ, അത് സക്സസ് ആയി. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പാണത്. അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ അര കിലോ മൈദയാണ് എടുത്തിരിക്കുന്നത്. സെയിം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയിലും ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ്, ഉപ്പ് ഒത്തിരി വേണ്ട. പിന്നെ ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ പഞ്ചസാര. ഇത് നമ്മുടെ ഈ പൊറോട്ട നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ്. ഞാൻ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മുട്ട. അപ്പൊ മുട്ട യൂസ് ചെയ്യുന്നവരുമുണ്ട്, യൂസ് ചെയ്യാത്തവരുമുണ്ട്. മുട്ടയ്ക്ക് പകരം പാലൊഴിച്ച് കുഴയ്ക്കുന്നവരുമുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ലേശം എണ്ണ, ഒരു ടേബിൾ സ്പൂൺ. ഇപ്പൊ പൊറോട്ടയുടെ എക്സ്പേർട്ടുകൾ ഉണ്ടെങ്കിൽ വിചാരിക്കും ഇത് എന്ത് പൊറോട്ടയാണ് ഈ ഉണ്ടാക്കുന്നതെന്ന്. പിന്നെന്താ പറയാ, നമ്മളിത് വീട്ടിൽ ട്രൈ ചെയ്യുമ്പോൾ അതിന്റെ ഷേപ്പ് നന്നായിട്ട് വന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ കളറ് നന്നായിട്ട് വന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ചെയ്തല്ലേ പഠിക്കുന്നത്. ഇത് വെള്ളം ഒഴിക്കാതെയാണ് ഞാനൊന്ന് മിക്സ് ചെയ്യുന്നത്. അപ്പൊ നന്നായിട്ട് അതെല്ലാം ഒന്ന് മിക്സായി. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് കുഴയ്ക്കാം. ഞാൻ പറഞ്ഞു പാല് വേണമെന്നുണ്ടെങ്കിൽ പാലും യൂസ് ചെയ്യാം. ഞാനിപ്പോ സാധാ വെള്ളമാ, സാധാ പച്ചവെള്ളമാണ് എടുത്തേക്കുന്നേ. അപ്പൊ നിങ്ങൾക്ക് പാത്രത്തിലല്ലാതെ ഈ കൗണ്ടർ ടോപ്പിൽ ഇട്ട് വേണമെങ്കിൽ ചെയ്യാമേ, അതാണ് കുറച്ചുകൂടെ ഈസി. ഞാൻ അടുത്ത സ്റ്റെപ്പ് തൊട്ട് പാത്രം മാറ്റിയിട്ട് കൗണ്ടർ ടോപ്പ് യൂസ് ചെയ്യും. ഇപ്പൊ തൽക്കാലം ഇതിനകത്തൊന്ന് കുഴയ്ക്കുക. അപ്പൊ വെള്ളം ആദ്യം തന്നെ ഒത്തിരി അങ്ങ് കോരി ഒഴിക്കരുത്. എത്രയും നന്നായിട്ട് കുഴയ്ക്കുന്നു, എത്രയും നല്ല ശക്തിയോടെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴയ്ക്കുന്നു, അത്രയും നമ്മുടെ പൊറോട്ടയും സോഫ്റ്റ് ആയി കിട്ടുമേ. ഞാനിപ്പോ ഇതൊന്ന് കുഴച്ചെടുക്കട്ടെ. ജോസ ഇങ്ങോട്ട് വന്നേ.
എണ്ണയ്ക്കകത്തു നിന്ന് ഇച്ചിരി എണ്ണ എടുത്ത് ഇങ്ങോട്ട് ഒഴിച്ചാൽ ഞാൻ പാത്രത്തിൽ നിന്ന് പാത്രത്തിൽ ഒന്ന് ഒതുക്കി അതിനുശേഷം നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ട് കുറച്ചുകൂടെ സോഫ്റ്റ് ആകാം. ഇച്ചിരി എണ്ണ ഒഴിച്ച് ഇങ്ങോട്ട് എണ്ണ ഇങ്ങോട്ട് ഒഴിച്ച് എവിടെയായിരുന്നു ഒഴിക്കാൻ ഞാൻ പറഞ്ഞേ എവിടെ ഒഴിച്ചേ. അപ്പൊ ഞാൻ തേണ്ട ചരുവത്തി ഇട്ട് ഇങ്ങനെ ഒന്ന് പദം വരുത്തി അതിനുശേഷം നമുക്ക് ഇവിടെ വെച്ചൊന്ന് സോഫ്റ്റ് ആക്കാം. അപ്പം യാതൊരു ദൈന്യതയും വിചാരിക്കേണ്ട, നല്ലോലം അങ്ങോട്ട് പദം വരുത്തിക്കും. അമ്മേ, അപ്പൊ ഈ പൊറോട്ട എന്ന് പറയേണ്ട അത്യാവശ്യം എണ്ണ വേണ്ട ഒരു സംഭവമാണേ. അപ്പൊ ഞാൻ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ട്രൈ ചെയ്തു, എണ്ണ അധികം ഇല്ലാതെ തന്നെ ചെയ്തു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അതും ഷെയ്പ്പ് ഒന്നും ഒത്തില്ലെന്നേ ഉള്ളൂ, പക്ഷെ രുചി നല്ലതായിരുന്നു. അതിൽ പിന്നാണ് ജോസഫ് പുറമേ നടക്കുന്നത് ഇപ്പോഴും, പൊറോട്ടയെ 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 എന്ന് പറഞ്ഞു വലിച്ച് കീറുന്നെന്ന് കേട്ടിട്ടില്ലയോ. അത് ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ എളുപ്പോ, കാരണം ഇതാണ് മെയിൻ നമ്മുടെ പൊറോട്ടയെ സോഫ്റ്റ് ആക്കുന്ന പരിപാടിയാ ഇത്. ആ തുണി ഇങ്ങനെ എടുത്തതാ. ആ അപ്പൊ അതെ ഇങ്ങനൊരു ഉണ്ടയാക്കി അതിനുശേഷം ഇതിന്റെ മേളില് കുറച്ച് എണ്ണ വരട്ടി കൊടുക്കാം. ഇനി ഒരു തുണി നനച്ച ശേഷം ഒരു കോട്ടൺ തുണിയായിരിക്കണം ഇങ്ങനൊന്ന് പൊതിഞ്ഞു വെക്കാം. അപ്പൊ എത്രയും ഇരിക്കുന്നു അത്രയും നല്ലതാണെന്നാ പറയുന്നത്. ഏതായാലും നമുക്കൊരു ഒരു മണിക്കൂറെങ്കിലും വെച്ചേക്കാം, അതിന് മുമ്പ് വേണമെങ്കിലും ചെയ്യുന്നവരുണ്ടേ. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഈ ടവല് വീണ്ടും ഒന്ന് നനച്ചു കൊടുത്തായിരുന്നു, അത് ഉണങ്ങരുതേ, അതിൽ നനവ് വേണം. ഇതേ കണ്ടോ നല്ല സോഫ്റ്റായി. ഇനി നമുക്ക് വീണ്ടും ഈ കൗണ്ടർ ടോപ്പിൽ തന്നെ ഇടാം. ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കാം. ഇത് ഒളിഞ്ഞു നോക്കുന്നേ, എന്നിട്ട് വീണ്ടും ഇതിനെ ഒന്ന് നമുക്ക് കുഴയ്ക്കാം. ഇനി സാധാരണ ഉണ്ട പിടിക്കുന്നത് ഹോട്ടലുകാർ പിടിക്കുന്ന കണക്ക് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ഈ നമ്മൾ ചപ്പാത്തിക്ക് ഓരോ ഉരുളി ഉണ്ടാക്കുമല്ലോ അങ്ങനെയാണ് ചെയ്യുന്നത്. അറിയാവുന്നവര് അങ്ങനെ ചെയ്തു, ഇങ്ങനൊക്കെ ഇങ്ങനൊക്കെ ആക്കി എനിക്കതറിയില്ല ഇങ്ങനൊക്കെ ആക്കിയാ പിടിക്കുന്നത്. പക്ഷെ ഞാനിപ്പോ ചപ്പാത്തിക്ക് ഉരുട്ടുന്ന കണക്ക് ഓരോന്നോരോന്നായിട്ടാണ് ഉരുട്ടുന്നത്. എത്ര മാവ് വേണോ അത്ര എടുത്ത് ഓരോ ഉണ്ടയാക്കാം. അപ്പൊ ചപ്പാത്തി മാവിനേക്കാളും ഇത്തിരി വലിപ്പം വേണേ. അതല്ല സാധാരണ ഈ വീശി അടിക്കുമല്ലോ, അതുപോലെ ചെയ്യുവാണെങ്കിൽ രണ്ട് പൊറോട്ടയുടെ മാവ് എടുത്താണ് ഓരോ ഉണ്ടയാക്കുന്നത്. എന്നിട്ടത് കട്ട് ചെയ്തെടുക്കും. ഇതിപ്പോ ചെയ്ത് ചെയ്ത് വന്നപ്പോ ഉണ്ടയാവുന്നുണ്ട്. ഇത് ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കി അകത്തോട്ട് തള്ളി കൊടുക്കണം. ഇങ്ങനെ അകത്തോട്ട് തള്ളി തള്ളി ഇത് കണ്ടോ, അങ്ങനെ നമ്മൾ ചെയ്ത് ചെയ്ത് പഠിക്കും. ഒരു വലിയൊരു പീസ് എടുക്കാം, എന്നിട്ട് ഇങ്ങനെ ആക്കി ഇങ്ങനെ അകത്തോട്ടകത്തോട്ട് മാവ് തള്ളി കൊടുക്കണം. ദേ അപ്പോ അന്നേരം തന്നെ എണ്ണ പുരട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇനി ഇപ്പോ ഇത്തിരി എണ്ണ ഇങ്ങനെ മുകളിൽ പുരട്ടി നമുക്ക് വീണ്ടും വെക്കാം. മുകളിൽ ഇത്തിരി ഇങ്ങനെ ഒന്ന് പുരട്ടി വെച്ചാൽ മതി. അപ്പൊ അര കിലോയിൽ എനിക്ക് 2, 4, 6, 8, 13 എണ്ണം. അപ്പൊ ഇതിനു ശേഷവും നമുക്ക് ഒരു തുണി നനച്ച ശേഷം ആ വെള്ളം മൊത്തം അങ്ങ് പിഴിഞ്ഞു കളയില്, വെള്ളമയം വേണം ആ ടവലില്. ഇത് കുറച്ച് നേരം കൂടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇടയ്ക്ക് ഡ്രൈ ആയിട്ട് തോന്നുന്നു എങ്കിൽ ഈ തുണി എടുത്തിട്ട് ഒന്നുകൂടെ നനച്ചു കൊടുക്കാം. അപ്പൊ ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞു, നമുക്ക് മാറ്റാം. ഇത് നല്ല പരുവമായിട്ട് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, കൗണ്ടർ ടോപ്പാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷമേ ഉപയോഗിക്കാവേ. ഇനി ബാക്കി പരിപാടി തുടങ്ങാം. നമുക്ക് ലേശം എണ്ണ ഇങ്ങനെ തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ കൈ കൊണ്ട് എത്രയും പരത്താമോ അത്രയും പരത്താം. പരത്തുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ സൈഡ് ഭാഗം ഉണ്ടല്ലോ അത് കട്ടി കുറച്ച് വേണം പോവാൻ. എന്നിട്ട് എത്രയും ഇങ്ങനെ പരത്താമോ അത്രയും പരത്താം. അതല്ല ഇങ്ങനെ വീശി അടിക്കാൻ അറിയാവുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എത്രയും നമുക്ക് കൈ കൊണ്ട് പറ്റുമോ അത്രയും കൈ കൊണ്ട് പരത്താം, കണ്ടോ. എന്നിട്ട് ഇങ്ങനെ എടുക്കാം, കണ്ടോ. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് അടിക്കാൻ പറ്റുമെങ്കിൽ അടിച്ചോ. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ റൗണ്ട് ആക്കാം. കണ്ടോ, എന്നിട്ട് ഇതിങ്ങനെ ഇങ്ങോട്ട് ഇതിങ്ങനെ ഇങ്ങോട്ടാക്കിയാൽ മതി.
എന്നിട്ട് ഇങ്ങോട്ട് വെക്കാം. ഇച്ചിരി എണ്ണ വേണമെങ്കിൽ മണ്ടയിലൊന്ന് തടവിക്കും. എണ്ണ വരട്ടണം എങ്കിലേ ഇതിങ്ങനെ നീണ്ടു വരത്തുള്ളേ. ഞാൻ വീശി അടിക്കാൻ ട്രൈ ചെയ്യും, പക്ഷേ അത് എല്ലാം കൂടെ ഒരു സൈഡിലേ വരത്തുള്ളൂ, അതാണ് പ്രശ്നം. അപ്പൊ അങ്ങനെ അറിയാത്തവര് ഇങ്ങനെ ചെയ്തു. ഓക്കെ, അതിനുശേഷം ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പിടിക്കാം, എന്നിട്ട് ഇങ്ങനെ ഞാൻ വലിച്ചെടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് ഇങ്ങനെ വലിക്കാൻ പറ്റുമെങ്കിൽ വലിച്ചോണേ. അപ്പോ എല്ലാം റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. തുണിയും ആവശ്യത്തിന് മാത്രം മാറ്റിയാൽ മതിയേ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിങ്ങനെ ഓരോന്ന് എടുത്തിട്ട് എണ്ണ പുരട്ടിയിട്ട് കൈകൊണ്ട് തന്നെ ഇങ്ങനെ പരത്താം. പരത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ സൈഡ് കട്ടി കുറവായിരിക്കണം. നടുക്ക് ഇച്ചിരി കട്ടിക്കിരുന്നോട്ടെ, സൈഡ് അറ്റഭാഗം കട്ടി കുറവായിരിക്കണം, കണ്ടോ. എന്നിട്ട് ഉടൻ തന്നെ നമുക്ക് പാനിലോട്ടിട്ട് ചുട്ടെടുക്കണം. അപ്പൊ ഇതിന് ഈ ചുടുമ്പോഴും നന്നായിട്ട് എണ്ണ വേണം. ഞാൻ പക്ഷേ എണ്ണ അധികം ഒഴിക്കുന്നില്ല, ജസ്റ്റ് ഏതാനും തുള്ളികളൊന്ന് ഒഴിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ട് ആ പരത്തി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് അടുത്തതും പരത്തി വെക്കാമേ. നന്നായിട്ട് മുരിഞ്ഞു വരുന്നുണ്ട്, കണ്ടോ, ലെയറൊക്കെ നന്നായിട്ടുണ്ടേ. ഇതുപോലെ തിരിച്ചു മറിച്ചു ഇട്ട് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പൊ ഇത് റെഡിയായി. അപ്പൊ ഇതിങ്ങനെ ചെയ്യുമ്പോൾ എണ്ണ തേച്ചിട്ടേ ചെയ്യാവേ, അല്ലെന്നുണ്ടെങ്കിൽ കറക്റ്റ് വരത്തില്ല. ചെറിയ ഉരുളയാണെങ്കിൽ ചെറിയതായിട്ട് ചെയ്താൽ മതി. അപ്പൊ ചിലത് നല്ല ഷേപ്പിന് കിട്ടും. നമ്മൾ ഒത്തിരി അങ്ങ് പരത്തിയാല് നമ്മൾ എടുക്കുമ്പോഴേ അതങ്ങ് വലിഞ്ഞു പോവും. അതുകൊണ്ട് ഒത്തിരി വീതിക്ക് വലുതായിട്ട് പരത്തണ്ട. അതുപോലെ ഞാൻ ആദ്യത്തെ ആ രണ്ടെണ്ണം പരത്തിയപ്പോൾ മാത്രമേ എണ്ണ യൂസ് ചെയ്തുള്ളൂ, ബാക്കി ഒന്നിനും എണ്ണ ഇല്ലാതെ തന്നെയാണ് ഞാൻ പരത്തുന്നത്. അപ്പൊ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. നല്ല ചൂടുണ്ട്, ചിലത് നല്ല ഷേപ്പുണ്ട്, ചിലതിന് ഷേപ്പ് കുറവാ. ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതാണ് പൊറോട്ടയുടെ മെയിൻ പരിപാടി. ഇതിനെ ഇടിച്ച് സോഫ്റ്റ് ആക്കണം, കണ്ടോ. ഇങ്ങനെ ചെയ്തെങ്കിലേ ഇങ്ങനെ ലെയർ വരത്തുള്ളൂ. നല്ല ചൂടുണ്ട്, എന്റെ കൈ പൊള്ളുന്നു. ദേ കണ്ടോ നമ്മുടെ പൊറോട്ട. അപ്പൊ അങ്ങനെ മൂന്നോ നാലോ ഒക്കെ വെച്ച് നമുക്ക് ലെയർ ഉയർത്താം. നോക്കിക്കേ, കണ്ടോ. പൊറോട്ട ഉണ്ടാക്കുമ്പോ പൊറോട്ട അല്ലാതെ ചപ്പാത്തി അല്ല കിട്ടുന്നേ, കടയിൽ ഉണ്ടാക്കുന്നു. പിന്നെ ഇപ്പൊ ഇത് ഇങ്ങനെ പറ്റൂ, നോക്കി എന്ത് സോഫ്റ്റ് ആണ്. ഓ അതാ, ഭയങ്കര കുറച്ച് കണ്ടോ എന്ത് സോഫ്റ്റ് ആണ്. അപ്പൊ താണ്ടേ പൊറോട്ട കഴിക്കാൻ പോവാ. നല്ല സോഫ്റ്റാ കേട്ടോ, കാരണം നമ്മള് ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ല എങ്കിലും സോഫ്റ്റിന് ഒരു കുറവും ഇല്ല. ബോംബെ കടയിൽ പോലും ഇത്രയും നല്ല പൊറോട്ട കിട്ടത്തില്ല, ഞങ്ങള് കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടാ. അതിലും നന്നായിട്ട് അവിടെ ഉണ്ടാക്കി. നിങ്ങള് ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കിക്കേ, നിങ്ങള് വെച്ച് കഴിഞ്ഞാലും പിന്നെ എത്ര മണിക്കൂർ കഴിഞ്ഞെടുത്താലും പിറ്റേ നല്ല സോഫ്റ്റ്. സോഡാ പൊടി പോലും ചേർക്കുന്നില്ല, ഇവിടെ നോക്കി നിക്കുവാ കേട്ടോ. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും കാണിക്കാം ഈ എന്തുവാ. ഇപ്പൊ എല്ലാരും വീട്ടിൽ ഇരിക്കുവാണല്ലോ, ഇതാണ്ടേ പൊറോട്ട നല്ല പോലെ എല്ലാരും കഴിച്ചോ. നിങ്ങൾക്ക് ഇതാണ്ടേ ഇന്നെല്ലാരും കഴിച്ചോളി. അപ്പൊ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് മുട്ടക്കറിയാണേ, മുട്ടക്കറിയാ. അപ്പൊ എല്ലാരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. വെറുതെ വീട്ടിൽ ഇരിക്കുന്നവര് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യണം. അപ്പോ നന്നായിട്ട് പൊറോട്ട ഉണ്ടാക്കാൻ അറിയാവുന്നവര് നല്ലപോലെ വീശി അടിച്ചൊക്കെ ഉണ്ടാക്കുന്നവര് ഇത് കണ്ടിട്ട് കളിയാക്കരുതേ പ്ലീസ്. ഞങ്ങൾക്ക് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതല്ലാതെയും ഒന്നും ഉണ്ടാക്കി കഴിക്കണ്ടേ, അതിനു വേണ്ടി ചെയ്ത ഒരു റെസിപ്പിയാണ്. എന്നെ പോലെ വീട്ടിലുണ്ടാക്കി കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യാം, സക്സസ് ആവും ഞാൻ ഗ്യാരണ്ടി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. God bless you.